സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളുണ്ട്, തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരും ഒരു ടീമായിട്ടാണ് ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളും ഓരോ മണിക്കൂറിൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓരോ ഫോഴ്സിൻ്റെയും ചുമതല എന്ത് എന്ന് മുഖ്യമന്ത്രി തന്നെ മുൻകെടുത്ത് യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നിക്കുകയാണ്, എല്ലാവരും ഒന്നിച്ച് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ഇന്നലെ ഒരു കോടമഞ്ഞ് ഒരു 4-4.5 നിർത്തേണ്ട രക്ഷാപ്രവർത്തനം 7:30 വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. അതിന് രണ്ട് വഴികൾ സ്വീകരിച്ചു, അവിടെ ആളെ എത്തിച്ചു, കാഷ്വാലിറ്റി കൂടുതലുള്ള ആളുകൾ ഇതിലേക്ക് കൊണ്ടുവന്നു, മറ്റുള്ളവരെ നമ്മൾ ഒരു പാലുണ്ടാക്കി അതിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ആളുകൾ ജീവനോടെയുള്ളവർ ഉണ്ടെങ്കിൽ അവരെ എത്തിക്കാനും, അതുപോലെ തന്നെ മറ്റുള്ളവർ നഷ്ടപ്പെട്ടത് നോക്കണം. അതുപോലെ ക്യാമ്പ്, ആശുപത്രിയിലെ പ്രശ്നം, ആളുകൾ ഒരുപാട് പരിക്കേറ്റവരുണ്ട്, കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, തലപൊട്ടിയവർ. പക്ഷെ അവർക്ക് അതിലൊന്നും വേദനയില്ല. പക്ഷെ അവരുടെ കൂടെ അത്താഴം കഴിച്ച കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടതിൻ്റെ മാനസിക പ്രയാസമുണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകണം. വല്ലാത്ത പ്രയാസമാണ്. രണ്ട് മുറിയിൽ കിടന്നതിൽ ഒരു മുറിയിലുള്ളവർ തകർന്ന് മരണപ്പെടുന്നു, മറ്റുള്ളവർ രക്ഷപ്പെടുന്നു. ഒരു കുട്ടി സ്ഥിരമായി കിടക്കുന്ന മുറിയിൽ അന്ന് കിടക്കാതെ പുറത്ത് കിടന്നത് വേറൊരു മുറിയിലേക്ക് മാറിക്കിടന്നപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ നിരവധി സംഭവങ്ങൾ, ചിലർ ആദ്യത്തെ പൊട്ടലിൽ ചെറിയ ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരു വീട്ടിൽ 9 പേർ നഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ കണ്ടു. അവരൊക്കെ മാനസികമായി തകർന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങൾ, അപ്പോൾ ആശുപത്രിയിലും ക്യാമ്പിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, ഈ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതെ എല്ലാവരും യോജിച്ചു നിന്ന് ഫോഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി, വ്യക്തികളുടെ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റികൾ ഉൾപ്പെടെ വേർതിരിച്ച് എല്ലാവരും എന്ത് ചെയ്യണം എന്നുള്ള നിലയിൽ ഇടപെട്ടിരിക്കുക. അത് അതിൻ്റെ പണിയിലാണ്, അതൊക്കെ വേഗത്തിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിൽ തന്നെ ചെയ്യും. ഒരു സമയവും ഒന്നിനും വേസ്റ്റ് ആവാതെ പോവുകയാണ്. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ വരുന്നുണ്ട്, മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സ്പെഷ്യൽ ക്യാബിനറ്റിൽ അത് ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ 11:30 മുഖ്യമന്ത്രി വേറൊരു യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ നേരിട്ട് വന്നും കാര്യങ്ങൾ, അതിലെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ല, കണക്കുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ കണക്കിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഒരാൾ പോലും ജീവനുള്ളവർ അവിടെ കിടക്കാൻ പാടില്ല. എല്ലാവരും മാക്സിമം കൊണ്ടുപോയി. ഇന്നലെ അതിൻ്റെ മാക്സിമം ശ്രമമാണ് നടത്തിയത്. ഇന്നും അതേ നിലയിൽ തന്നെ. ഇന്നിപ്പോൾ അത്രത്തോളം ഇന്നലത്തെ അത്ര ഒരു ക്രൈസിസ് ഇല്ല. ഇന്നലെ നമ്മൾ അതിലായിരുന്നു നമ്മൾ ആകെ പ്രയാസം. ഒരു 5 മണിക്ക് ഏറ്റവും രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വന്നാൽ എന്താകും എന്നുള്ള പ്രയാസമായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റി. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, ആരെങ്കിലും അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അവരെ എത്തിക്കുക. മറ്റേത്, നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അതിൻ്റെ ശ്രമത്തിലാണ്.